അവൻ കൊന്നില്ലല്ലോ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. നമുക്ക് നെതറി കിടന്നൊരു അച്ചീവ്മെന്റ് ഉണ്ട്. കിടന്നേ നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ടെക്സ്റ്റർവിയ മൈൻക്രാഫ്റ്റിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മളൊരു വിഷയം എപ്പിസോഡുകളുമായിട്ട് ചട്ടപ്പട്ടികൾ ഇന്ന് നമ്മളൊരു വിഷയ എപ്പിസോഡുകളുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. ഇത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണ് നമ്മൾ നെതർ പോർട്ടൽ സെറ്റ് ചെയ്ത് ഒന്ന് നെതറിൽ പോയായിരുന്നു. ദേ ആ നെതർ പോർട്ടൽ ഒരു വിഷയം ബിൽഡാക്കി, അതിൻ്റെ ബിൽഡർ ദേ ഈ വരുന്നുണ്ട്. ഈ നോവയാണ് ഈ നെതർ പോർട്ടലിൻ്റെ ബിൽഡ് സെറ്റ് ചെയ്തത്. ഒരു കാണാൻ അടിപൊളിയായിട്ടുണ്ട്, കീടിലം ബിൽഡാണ്. ദേ കണ്ട ഇവിടെ ഇങ്ങനെ ഒരു ഫെൻസൊക്കെ വെച്ച് ദേ കണ്ട വിഷയം നെതർ പോർട്ടൽ ബിൽഡ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലാൻറ്റേണൊക്കെ വെച്ചപ്പോൾ അതിൻ്റെ ഭംഗിയെ മാറി. അതുപോലെ നമ്മൾ കുറച്ചധികം അയണ് ചിലവാക്കി, നമ്മൾ നഗറ്റ്സ് ഉണ്ടാക്കിയിട്ട് ലാൻറ്റേൺ ഒരുപാട് ഉണ്ടാക്കി. കാര്യം ഈ ടോർച്ചിനെക്കാളും കുറച്ചുകൂടി ഒരു ഭംഗി വരണത് ലാൻറ്റേണാണ്. എന്നാലും കുറച്ചിടത്ത് ടോർച്ചുണ്ട്. കാര്യം മൊത്തം ലാൻറ്റേൺ ആക്കാനുള്ള അത്ര കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. അപ്പോൾ പറ്റുന്നിടത്തോളം പറ്റുന്ന പോലെ ഭാവിയിൽ നമ്മൾ മൈൻ ചെയ്യുന്നതിനനുസരിച്ച്, അയണ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പതുക്കെ ഓ ഇതിൽ വൈൻസ് സെറ്റ് ചെയ്തല്ലേ ഉമാരി. ഓക്കെ അത് കൊള്ളാമല്ലോ, ഞാനും കയറിയോട്ടെ. ഒരുപാട് കയറിപ്പോയാൽ മൂന്നിടിച്ച് വീഴും. ആ അങ്ങനെ നമ്മൾ ഒരുവിധം ലാൻറ്റേൺസ് ഒക്കെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് ലാൻറ്റേൺ ചെയ്തു. ഇതുപോലെ ഒരു വിളക്ക് മരം പോലുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തു. അതുപോലെ ഈ ബേസിലോട്ട് പോണ വഴിയിൽ ലാൻറ്റേൺ സെറ്റ് ചെയ്തു. അതുപോലെ ബേസിനകത്ത് ദേ ഇവിടെ ഒരു ലാൻറ്റേൺ, ഇവിടെ നമ്മളെ മറ്റേ വൈബിങ് ഏരിയ, അവിടെ ലാൻറ്റേൺ വെച്ചു. അതുപോലെ ഈ പാലത്തിൽ നമ്മൾ ലാൻറ്റേൺ, അതുപോലെ മരത്തിലൊക്കെ ലാൻറ്റേൺ. നല്ല ലുക്കുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മരത്തിലൊക്കെ ലാൻറ്റേൺ ഇട്ടപ്പോഴേ. ടോർച്ചിനെക്കാളൊക്കെ നല്ല ഭംഗിയുണ്ട് ലാൻറ്റേൺ കാണാനായിട്ട്. അങ്ങനത്തെ ബേസിൽ നമ്മൾ ഇപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ ഇതാരുടെ ഇവിടെ ഒരു ടോർച്ചുണ്ട്. ആ ബേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം വെളിച്ചത്തിൻ്റെ വെളിച്ചപ്പുര ആണ് നമ്മുടെ ബേസ്. ഇവിടെ കുറച്ച് ടോർച്ചുണ്ട്, അത് നമുക്ക് പിന്നീട് മാറ്റുക, അതിലുള്ള സാരം കിട്ടിയില്ല. പിന്നെ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ലാവ നമ്മളിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് എടുക്കാനായിട്ട്. അപ്പോൾ ലാവ, ബക്കറ്റ് ഓഫ് വാട്ടർ, ഒരു അയൺ ഹോ, ഫുഡില്ല തീർന്നു. ഇത്രയൊക്കെ നമ്മൾ അത്യാവശ്യത്തിന് എടുക്കാനുള്ള സാധനങ്ങൾ കുറച്ച് ഐറ്റം ഫ്രെയിമുകളിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് കഴിഞ്ഞ ദിവസം ഇവന്മാർ എൻ്റെ നടിച്ചുകൊണ്ട് പോയി എൻ്റെ അയൺ സ്വാഡ് തിരിച്ചു കിട്ടിയേട്ടാ, അവന്മാർ തന്ന്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു വിഷയ എപ്പിസോഡാണ്. നമ്മളിന്ന് കുറച്ച് എക്സ്പ്ലോറിംഗ് പരിപാടികൾ, അതുപോലെ നെതറിനകത്ത് പോയിട്ടുള്ള കുറച്ച് നമുക്ക് കുറച്ച് ബ്ലോക്ക് അവിടെ നിന്ന് എടുക്കാനുണ്ട്. നമുക്കത് വേണം നമ്മുടെ റിസോഴ്സിനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ വന്നവരല്ല, മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക, റോഡ് 250K സബ്സ്ക്രൈബേഴ്സ്. അതുപോലെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് 2K ലൈക്സ് അടിക്കാൻ പറ്റുമോ നോക്കാം. എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അധികം ആളുകൾ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ലൈക്കുകൾ എല്ലാവരും തരുന്നില്ല. നിങ്ങൾ പിടിച്ചു വെക്കരുത് കേട്ടോ, തരണം. എങ്കിലേ നമുക്ക് ഇതിലും കിടിലം കണ്ടന്റുകളായിട്ട് വീണ്ടും വരാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ അണ്ണാ. അയ്യോ മെയിൻ കാര്യം മറന്നുപോയി ഗായ്സ്, ഇന്ന് ബീസ്റ്റ് ഇല്ല, ഒരു അത്യാവശ്യമായിട്ട് പോയേക്കാണ്. അപ്പൊ ഞാനും VCP ബ്രൂക്സും ആണ് ഇന്ന് കളിക്കാനുള്ളത്. അപ്പൊ ബീസ്റ്റിന്റെ ചാനലിലല്ല ഇന്നത്തെ ആദ്യത്തെ വീഡിയോ, എന്റെ ചാനലിലാണ്. അതിനുശേഷം വിശാഖ്, ബ്രൂക്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ ഇന്ന് ബീസ്റ്റ് അണ്ണൻ ഇല്ല. ഓക്കെ, പക്ഷെ ബീസ്റ്റ് അണ്ണൻ ഇല്ലാത്തതിന്റെ ഒരു നഷ്ടവും നമ്മൾ നിങ്ങളെ അറിയിക്കൂല. അതുപോലെ ഇന്ന് നമ്മള് പക്ഷെ ഇന്ന് നമ്മള് ബീസ്റ്റ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മിസ് ചെയ്യും കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. കാര്യം ഇന്ന് നമ്മളിന്നൊരു വിഷയ സ്ഥലത്ത് പോകാൻ പോവുകയാണ്. ഓക്കെ, അതിനു മുമ്പ് വിശാഖേ ഇറങ്ങാൻ പറ്റുള്ളൂ. പൊട്ടനാണോ?
എടി ഇതിന്റെ ആ ഓക്കെ ഇത് ഫ്രണ്ട് പൊക്കി നടക്കുള്ളടേ വഴി ഫോളോ ചെയ്തിങ് വന്നാൽ ഇവിടെ 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 കാണുന്നില്ലേ ഗായ്സ്, ഇത് നിങ്ങളെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മളൊരു കേവിൽ പോയത്. ആ കേവ് നമ്മുടെ മൈനിങ് ഏരിയ ആക്കിയിട്ടുണ്ട്. അതിനകത്തുള്ള എൻട്രൻസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇതാണ്. നമ്മൾ സ്റ്റെപ്പ് ഒക്കെ വെച്ച്, പക്ഷേ അതെപ്പോഴും ഇല്ലേ ഇറങ്ങിയാൽ പതുക്കെ പുളകെട്ടാലേ വീട് ചാവും. സൈഡ് വഴി ഇല്ല. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ ആ സ്റ്റെപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഭയങ്കര റിസ്ക് ആണ് ഇതുവഴി പോണത്. ഞാനും ഇത് ഉണ്ടാക്കിയപ്പോണ്ടല്ലോ ഒരു 250 തവണ വീട് ചത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് സൈഡിൽ ഡെർട്ട് വെച്ചൊക്കെയാണ് ഇതിൽ ഇത് ഉണ്ടാക്കി, ഈ സ്റ്റെപ്പ് വെച്ചത്. അപ്പൊ ഇതിൽ നേരെ വന്നിട്ട് നമ്മുടെ ഈ ഒരു മൈനിങ് ഏരിയയിലോട്ട് വന്നിറങ്ങും. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ ഈ കേവ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തതാണ്. പിന്നെ അധികം അങ്ങോട്ട് ഇവിടെ ഇറങ്ങിയിട്ടില്ല. നോവേ സി ജെയും കൂടെ 2-3 വട്ടം ഇവിടെ വന്നെന്ന് തോന്നണം. അവര് കുറച്ച് ഡയമണ്ട്സ് ഒക്കെ അവിടെ കൊണ്ട് വെച്ചിരുന്നു. ഇതിന്റെ അവന്മാര് പറഞ്ഞത് ഇതൊരു ഹബ് ഓഫ് കേവ്സ് ആണെന്ന. ഇത് ഒരുപാട് കേവുകളിലോട്ടുള്ള വഴി ഇതിൽ വന്ന് ചേരുമെന്നാണ് അവന്മാര് പറഞ്ഞത്. വഴി പല വഴിയുണ്ട്. വിശാഖ നീ പോയി കണ്ടുപിടിച്ചിട്ടൊക്കെ വാ, ഞാൻ പോണേ. ആ അതുപോലെ എടാ എനിക്ക് അയ്യോ പ്രശ്നമാണ്. വിശാഖ ഒന്ന് വാടാ, നീ അടിച്ചാവും, അടിച്ചാ മതി. വാ എടാ, എനിക്ക് ഒരു സ്റ്റാക്ക് കുറച്ച് ഡർട്ട് തന്നെ. ഡർട്ട് മാഗ്മ ബ്ലോക്ക് ഒബ്സിഡിയൻ ഒക്കെ ഇവിടെ നിന്നെ വിശാഖ കുറച്ച് ഡർട്ട് ഇട്. നമുക്ക് ആ ജിയോ ഇടിനകത്ത് കയറാം. ഡർട്ട് അക്കേഷ്യ കല്ല മണ്ണ അണ്ണാന മരപ്പട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്. കയ്യില് കോടാലി വെച്ചിട്ട് മരത്തടി വെച്ചടിക്കണ. അതിനടിക്കാൻ നിക്കണ്ടോ? ആ അങ്ങനെ ഇതിനെ കണ്ട് പേടിച്ചോടണം. ഇതിനകത്ത് കാണാൻ രസാടാ. ഇവിടെ മറ്റേ സാമാനം വെക്കാത്തുണ്ട്, ലൈറ്റ് വെക്കാത്തുണ്ട്. എടാ ഇതിന്റെ താഴെയല്ലേ അന്ന് നമ്മള് സ്പോണർ കണ്ടത്? നമ്മൾ എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ കേറിയ സ്പോണർ നമുക്ക് അങ്ങ് പ്രൂഫ് ചെയ്ത് നോക്കി. ഇത് മറ്റേ സെൻസറാ. സെൻസർ ഇങ്ങനെ ട്രിഗർ ചെയ്യുമ്പോ രസമല്ലേ. അത് മറ്റേ വാർഡന്റെ ഇതാ പരിപാടിയാ. അത്രേ ഉള്ളു ചെസ്റ്റിനകത്ത്. അയൺ ഊ ഗൺ പൗഡർ ഊ അയൺ ഹോഴ്സ് ആർമർ മ്യൂസിക് ഡിസ്ക് അതെടുത്തുണ്ടോ? അതെടുത്തുണ്ടോ? ഗൺ പൗഡർ. ഓ ബോൺ ബോൺ ഇരിക്കട്ടെ, ബോൺ ആവശ്യം. ആ സ്ട്രിങ് ഒക്കെ എടുത്തു വെച്ചോട്ടോ. ഓക്കെ കൊള്ളാം കൊള്ളാം. അങ്ങനെ നമുക്ക് ഒരു സ്പോണറും കൂടെ ആയി. നമ്മുടെ സ്റ്റോറേജ് ഏരിയയിൽ അടിയിൽ ഒരു സോംബി സ്പോണറും ഉണ്ട്, ഇവിടെ ഒരു സ്കെലിറ്റൺ സ്പോണറും ഉണ്ട്. സെറ്റ് സെറ്റ് ഇതെന്താ? അത് ഇപ്പൊ കുഴിക്കണ്ട, അത് നമുക്ക് പിന്നീട് വരാം. അതിന്റെ അത് നമുക്ക് ഒരു വലിയ ടാസ്ക് ആണ്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. മറ്റെന്തോ ഷൾക്ക സ്കുൾക്ക അങ്ങനെ എന്തൊരു സാധനമല്ലേ അത്? ഇതെന്തിനാ? എനിക്ക് ബ്ലോക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇത് ഒരുമാതിരി പെരുക്കുന്നു, ദേഹം പെരുക്കുന്നു. അല്ല ഇത് കുഴിച്ചെടുക്കാൻ ഡയമണ്ട് വേണോ? ഡയമണ്ട് പിക്കാക്സ് വേണോ? ആ മറ്റേ ഇത് വേണോ തോന്നണം എനിക്ക്. സിൽക്ക് ടച്ച്, സിൽക്ക് ടച്ച് വേണ്ടോ? ഈ ബ്ലോക്ക് കുഴിച്ചെടുക്കണമെങ്കിൽ ഏത് ബ്ലോക്ക്? ആ മറ്റേ ആ ഇങ്ങനെ ഈ പൊരി പൊരിയിട്ടിരിക്കുന്നത് എനിക്ക് നോക്കുമ്പോ എനിക്ക് തല പെരുക്കുന്നടാ. വേറൊരു കളറ്. വാ വാ പോവാ പോവാ. നമ്മളെ ഇത് പരിപാടി ഇതല്ല, നമ്മളെ വഴി മാറിപ്പോയി. വഴി മാറി നമ്മള് ശരിക്കും എങ്ങോട്ടാണ്? ജിയോയിഡിലോട്ടാണല്ലേ പോയത്? അവിടെ എന്തായാലും ജിയോ ഐഡി കേറാൻ പറ്റുന്നു. എടാ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മറ്റേ വയലറ്റ് ധാരണ അടിക്കുന്നത്? ഓ ആ ഇത് മറ്റേ ഇവനെ ഞാൻ തീർക്കാവനെ. അവിടെ എനിക്കൊരു വെട്ട് അറിയാണ്ട് അയ്യോ എന്റെ മൂക്ക് രണ്ടായി പോയി. പ്രശ്നമാണ് അറിയാണ്ടല്ലടാ. അത് രണ്ടല്ലടാ. ഒരു വിഷമായിട്ട് വരെയാണ് സത്യട്ടാ. വെറും സത്യം അങ്ങോട്ടാ പോണേ, അടങ്ങ്. അതാ ജിയോയിഡ്. സൂചിച്ച് പറഞ്ഞ കേട്ടോ, ഒരു ബ്ലോക്കേ ഉള്ളു വീട് ചാവല്. ആരുടെ നമ്മളെടുത്തു? ഓ എടാ ഇതിനകത്ത് നടക്കാൻ എന്ത് രസാ. അയ്യോ പെട്ടുപോയി മോളിക്കാറ്. ഇതെങ്ങനെ കുഴിക്കാ? എടാ കുഴിക്കണ്ട, ഇത് സിൽക്ക് ടച്ച് വേണോ? നോവാ ഞാനേ തൽക്കാലത്തേക്ക് ഒരെണ്ണം കുഴിച്ചോക്കട്ടെ. അറിയില്ല, ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഒരെണ്ണം കുഴിച്ചോക്കട്ടെ. എടാ വേണ്ട, സാധാ ഡയമണ്ട് പിക്കാസ് ഇട്ട് കുഴിച്ചാ കിട്ടും.
ബ്ലോക്ക് ഓഫ് അമത്തിസ്റ്റ്. എടാ ഈ ക്രിസ്റ്റൽ എടുക്കാനോ? ഈ ക്രിസ്റ്റൽ വെച്ചിട്ട് നമുക്ക് മറ്റേ ദൂരദർശിനി ഉണ്ടാക്കാൻ പറ്റും. ദൂരോട്ട് നോക്കണ സാധനം ഇത് പൊട്ടിച്ച് നോക്കിയാലോ. മറ്റേ എടാ ക്രിസ്റ്റൽ പൊട്ടിച്ച് കൈ കിട്ടൂല, അതിന് സിൽക്ക് ടച്ച് വേണമെന്ന് തോന്നുന്നു. ക്രിസ്റ്റൽ ആരും പൊട്ടിക്കല്ലേ. ക്രിസ്റ്റൽ കൈ കിട്ടൂല ഏട്ടാ, ക്രിസ്റ്റൽ കൈ കിട്ടൂല. നല്ല രസമുണ്ടല്ലേ പൊട്ടിക്കുമ്പോ. അയ്യോ ഞാൻ പൊട്ടിച്ചതാ നിങ്ങൾ. ഏതാ രസം? സീജെ വന്നിട്ടുണ്ട്. സീജെ സീജെ നമ്മള് കേവനാത്താടാ, നമ്മളെ മൈനിങ് അരി. എടാ തിരിച്ചു വാ നമുക്കേ, നമുക്ക് നെതറിൽ ഒന്ന് പോണം. നെതറിൽ പോയിട്ട് കുറച്ച് ബ്ലോക്ക് എടുക്കാനുണ്ട്. ഞാനുണ്ടോണ്ട് വിചാരിയോട് നിർത്തുവന്ന്. പക്ഷെ ആ കാണുന്ന ഒരു ഡയമണ്ട് ഇത് മറ്റേ ഗ്ലോസ് അങ്ങോട്ട് എങ്ങനെ പോവും? സോംബി വില്ലേജറാടാ, പിടിച്ചോണ്ട് പോയാലാ? വേണ്ട വേണ്ട, ആവശ്യമില്ല, പിന്നെ വരാ. ഇപ്പൊ നമ്മളെ പരിപാടി നോക്കാം. എടാ പതുക്കെ കയറി വരണം കേട്ടോ, ഇന്ന് വീണ് ചാവും. സൂഴിച്ച് കയറി വരണം. കൺട്രോൾ ഞെക്കല്, ഡബ്ല്യൂ മാത്രം ഞെക്കിയാ മതി. എന്റെ ഗോസ്റ്റ് എവിടെ? അവനെ കൊല്ലാം. എടാ കുതിരപ്പുറത്ത് ഇരുന്ന് അടിക്കാൻ പറ്റും. കുതിരപ്പുറത്ത് ഇരുന്ന് പൊന്നിയിൽ സെൽവം കളിച്ചോലെ. തിരിച്ചു അടിക്കുന്നുണ്ട് കുതിരയെ. കടിയിട്ടുന്നു കുതിര ഗേറ്റ് തുറന്നാലേ അകത്തോട്ട് കേറാൻ പറ്റുള്ളോ. ആ ഇറങ്ങ്, എടാ നീ ഇറങ്ങാൻ. എല്ലാ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ എന്തൊരു അനുസരണം. ഇറങ്ങടാ അങ്ങോട്ട്. സാധനങ്ങളെ എനിക്ക് കിട്ടണം. ഒന്നും ഒന്നും എടുത്തില്ല. ഒരൊറ്റ എണ്ണ ആരും ഇവിടെ നിന്ന് എടുത്തു. അണ്ണാ ഞാൻ എടുക്കണ. അണ്ണാ കൊണ്ട് വന്നാ നെതറി പോവാ. നെതറി പോവാ, ഇവ എന്നെ വെട്ടിക്കൊന്നില്ല. എന്റെ സാധനങ്ങൾ എടുക്കട്ടെ. സാധനൊക്കെ പിന്നെ നോക്കണ്ണാ. ഒന്നും എടുത്തില്ല, എന്റെ ഒരു സ്ഥലം ഇല്ലാത്തോണ്ട്. വാള് മാത്രമല്ല, ഒരു ഡയമണ്ട് ആക്സ് ഉണ്ടായിരുന്നു. വിശാല സാധനം തന്നിട്ട് പോ, കളിക്കല്ല. അടിച്ചിട്ട് മോതാതിരിക്കും. ഇത് എവിടെ നിന്ന്? ഗ്രാസ് ബ്ലോക്ക് എൻട്രമാൻ്റെ കിട്ടിയത്. വിശാല സാധനം നിന്നെ കൊന്നിട്ടെടുക്കാൻ എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ സമാധാനത്തിന്റെ പാതയിലടുപ്പം. ഇരുമ്പിന്റെ അയ്യോ നെതർ പോണേ മുമ്പ് ഞാൻ പോയിട്ടേ ഗോൾഡൻ ബൂട്ട് ഇട്ടു. എന്റെ പേര് പറഞ്ഞു
നമ്മളെ പേര് കേട്ട അവന്മാര് ഡയമണ്ടാണ് ആർമറാണ് എനിക്ക് ആർമർ തരുമോ ഗോ ആൻഡ് ആസ്ക് നോവ ഹി വിൽ ഡു കം ഓൺ ലെറ്റ്സ് ഗോ എനിക്ക് നെതറി പോയിട്ട് ഒരു സാധനം ചെയ്യണം അയ്യോ ഒരു കാര്യം മറന്നു പോയി നിങ്ങളിൽ ആരെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്തൊരു ബ്ലോക്ക് വേണം ബ്ലോക്ക് വേണമായിരുന്നു ലാവ ലാവ ഓക്കേ വൺ ഡൗൺ വൺ ഡൗൺ പൊക്ക 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 അയ്യോ അതെന്ത് ബഗ്ഗാട്ടോ ഗെയിം ബഗ്ഗ അയ്യോ എന്തോ ഒരു സാധനങ്ങളോ ഞാനേ വിശാഖ ഫുഡ് 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 എടുക്കരുത് മെത്തക്കടയാണ് അതിന്റെ ഇൻവെന്ററി നാല് മെത്തെ ഞാൻ പോയിട്ടേ സത്യമായിട്ട് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ചെറുതായിട്ട് എന്റെ ഇൻവെന്ററിയിലായി പോയി കേട്ടാ ഒന്ന് രണ്ട് ഒബ്സിഡിയൻ നിന്റെ മാഗ്മ ബ്ലോക്ക് നിന്റെ ആരോ ഊ 16 ചിക്കൻ നാല് നിന്റെ അല്ല ബൂട്ടുണ്ട് ലൈറ്റ് ബൂട്ട് നിന്റെ അക്കേഷ്യ ഇത് സാൻഡ് കോള് സാൻഡൊക്കെ നിന്റെ തന്നെ നീയാണ് ഇവിടെ മണലെടുക്കണേൽ ഒരേ ഒരാള് നീ മാത്രമേ ഉള്ളൂ അതെ അതെ ബാമ്പു നിന്റെ ബാമ്പു അയ്യോ അത് നിന്റെ മാത്രമാണ് നിങ്ങളൊക്കെ എവിടെ എടാ ഞാനേ പോരാ ഞാനെതറില് അണ ഞാൻ വന്നിയാണ് ഇതിന്റെ അണ എന്നിട്ട് അണ ചിക്കൻ നഗ്ഗറ്റ്സ് വേണം ചിക്കൻ നഗ്ഗറ്റ്സ് ഗോൾഡ് നഗ്ഗറ്റ്സ് വെള്ളത്തിൽ കൊണ്ട് ലാവയിൽ കൊണ്ട് കളഞ്ഞല്ലോ സന്തോഷായില്ലേ എല്ലാം പോയല്ലോ മര്യാദക്ക് ഞാനെങ്കിലും എടുത്തു വെച്ചേ ആർമറും ടൂൾസും അവിടെ നിന്ന് ഡയമണ്ട് എങ്ങാനും എടുക്കുമെങ്കിൽ പൊന്നു വിശാഖ 24 ഡയമണ്ട് ഉള്ളത് അവിടെ തന്നെ എനിക്ക് കാണണം അവിടെ സത്യം സത്യം എടാ മുന്നേട്ട എവിടെ ചുമ്മാരിന്നെതറിലാണെങ്കിൽ ഒന്നാമത് വൃത്തിയുടെ സൗണ്ട് അതിന്റെ ഇടയ്ക്ക് നിന്റെ ഈ ഒച്ചയുടെ കേട്ടോ ഞാൻ പേടിച്ചു പോയി എടാ നീ എവിടെ എടാ ഇവിടെ മറ്റേ സ്പ്രിംഗ് അടിച്ചാ പിള്ളേരുണ്ടാവൂല്ലേ അവന് അവന് എൻ്റർമാൻ്റെ കണ്ണ് നോക്കിയാലേ അടിക്കുള്ളൂ നിങ്ങളൊക്കെ എവിടെ എടാ എന്റെ അടുത്ത് വാടാ ബ്ലോക്ക് എടുക്കാൻ പോവാം ഉണ്ണിട്ട് എവിടെ എവിടെ ഞാൻ പോണ്ടേ ഈ നെതർ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല വിശാഖെ ഞാൻ വരണേ എനിക്കൊരു ബീജം അതൊരു ഇറങ്ങടാ പട്ടി നമുക്കിനി പോവാം ഏത് അടാ എനിക്ക് ഫുഡും കൂടെ കുറച്ച് തന്നെ ഫുഡില്ലെങ്കിൽ ഞാൻ ഇവിടെയൊന്നും ഇല്ലടാ ഈ ഇറങ്ങണോ നീ കൊറേ നേരമായല്ലോ ഇവിടെ വന്നിട്ട് അവന്റെ എടാ ഒന്ന് വാള എന്നെ ഇവിടെ വളഞ്ഞിട്ട് പണ്ടുന്നടാ റിപ്പീറ്റർ വേണം നമുക്ക് അയൺ ഫാം സെറ്റ് ചെയ്യാനായിട്ട് എടാ എവിടെ അയൺ വെച്ചല്ലേ കുഴിക്കത് ഞാൻ
അല്ല ഞാൻ ഇപ്പൊ ഡയമണ്ട് ഉള്ളപ്പോ നമ്മൾ അയൺ വെച്ച് കുഴിക്കേണ്ട കാര്യമുണ്ടോ? കുറച്ചധികം കോട്സ് കിട്ടി, കൊള്ളാം കൊള്ളാം, ഇത് മതിയാവും. പിടിച്ചു എൻട്രമാൻ അങ്ങ് നോക്കി നിക്കത്തേ ഉള്ളു. കണ്ടല്ലേ വെള്ള കളറില് കാണ സൈഡില് ഈ കോൾ ഇരിക്കൂലേ നമ്മള് മറ്റടത്ത് കുഴിക്കൂലെ മോന്നേന്നിരിക്കും. നോ ഫുഡ് എടാ, ഫുഡ് ഇട്ടേക്കും എന്റെ നേരത്തെ ഇരുപത് ചിക്കൻ കടേ നിന്റെ ഞാൻ എനിക്ക് പറ്റുമോ വിശാഖെ? കാത്തിരുന്ന് കാണുക നാളെ രാത്രി ഏഴരക്ക്. ഞാൻ വരാം. ഞാൻ ഇവിടെ ഒരു ഒരു പ്രത്യേകതര സാഹചര്യത്തിലാ വിശാഖ, ഒരു ബ്ലോക്കിന്റെ മുകളിൽ നിൽക്കുക. തുണിയും മണിയൊന്നും ഇല്ലാതെ എന്നെ ബേസിക് ഉണ്ടാക്കി വിശാഖ. ആയിക്കോട്ടിരുന്ന അവളില്ലേ ഒറ്റ ആടി വിശാഖേ, ഒരു തീ തുപ്പി തന്നെ എന്റെ അണ്ണാക്കിലോട്ട്. എടാ എന്നേക്ക് അറിഞ്ഞു പിന്നെ എനിക്ക് ജീവിതം പഠിച്ചു. നീ സേഫല്ല, നീ ഞാൻ സേഫാണ്, ബേസിലുണ്ട്. അയൺ പിക്കാസ്, അയൺ ഷവൽ കിട്ടി. ആടാ എന്റെ തിളങ്ങണ കുറെ ഉണ്ടായിരുന്നു. അതൊക്കെ ലാവയില് അതിലും തിളങ്ങണ ഒരു സാധനം ഉണ്ടായിരുന്നു ലാവ, അതിലങ്ങ് വീണ്. ഡയമണ്ട് അപ്പൊ അതിൽ എത്ര കുറഞ്ഞല്ലോ നീ എന്തിനാ ഡയമണ്ട് എടുക്കുന്നത്? അല്ല ഡയമണ്ട് എത്ര എണ്ണ ഉണ്ടെന്ന് നോക്കിയത് വിചാരിച്ചെ. ഞാനങ്ങനെ വിശാഖ, ഞാൻ ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കൂല, ഞാൻ ഡയമണ്ട് ആക്സ് അങ്ങനെ അങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയാതെ ഞാൻ ഡയമണ്ട് എടുത്തുണ്ടാക്കൂല, ഡയമണ്ട് സോഡ് ഉണ്ടാക്കൂല, ബാക്കി 13 ഡയമണ്ട് ഞാൻ പെട്ടിക്കകത്ത് വെക്കൂല. നീ എന്തിനു പറയണത്? സത്യം സത്യം, ഈ രണ്ടുപേർക്കുള്ളതുകൂടെ വെച്ചേക്കണം കേട്ടാ. 13 ഡയമണ്ടേ ഉള്ളൂ, ഇനി ഡയമണ്ട് കുഴിക്കാൻ പോണല്ലോ കേട്ടത് അടുത്ത എപ്പിസോഡില്. അതുപോലെ എന്റെ ഒരു ബക്കറ്റ് വാട്ടർ പോയല്ലേ, അത് കയ്യിലുണ്ടായിരുന്നെങ്കിൽ വെള്ളമെടുത്ത് ഒഴിച്ചാ പോരായിരുന്നു. അങ്ങോട്ട് ഇറങ്ങ്, ഇവിടെ എല്ലാരും പോർട്ടലിലെ കൊണ്ടുവരുമോ? കുറച്ച് പണിയുണ്ട്. എവിടെ നിങ്ങളൊക്കെ? ചേ വഴി അറിഞ്ഞിടാ, നീ അത് വഴി പോവാ, തിരിച്ചു വരണ്ടേ? വീട്ടിൽ വരണ്ടേ നിനക്ക്? എൻട്രമാനും വരും, ആരടാ ഇവിടെ ഒന്ന് വളച്ചെടുത്തോണ്ട് പോയത്. നോവ ഇട്ടേക്കണ, എനിക്ക് തോന്നുന്നു പോർട്ടലിന്റെ ഇതാണെന്ന്, പോർട്ടലിന്റെ കോർഡിനേറ്റർ ആയിരിക്കും. എനിക്ക് വഴിയൊക്കെ അത് പാവോടാ, ഒരു
മറ്റേ ഇത് എന്തിരി ഒരു മുട്ടസൂചി പോലും എടുക്കാതെ തിരിച്ചാ പോണത്. അത് എടുക്കും. നീ എവിടെ? ഞാൻ ഇവിടെ കുറച്ച് ക്വാർട്സ് എടുത്തോണ്ടിരിക്കുന്നു. ഉണ്ടാക്കാൻ വേണ്ടി ബാക്കി പിന്നെ വരാലോ. പോവേണ്ടി വരുന്നു. നിക്കണത് നല്ല സേഫ് ആയിട്ട് ആ സ്ഥലത്ത് അല്ലേ നമുക്ക് ഇതിന്റെ അകത്തെ ടോർച്ച് കിട്ടി. ടോർച്ച് നമുക്ക് നെതറി കിടന്നൊരു അച്ചീവ്മെന്റ് ഉണ്ട്. കിടന്നേ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതിക്കോ. ഇവനേക്കാ നെതർലിക്ക് ഇവനെയൊക്കെ ചുട്ടു കൊല്ലണേ. നമ്മളെങ്ങനെ ഇപ്പൊ പോർട്ടലിലടക്കി പോവാ തിരിച്ചു വന്നു. ഓക്കേ ഗായ്സ്, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ബാക്കി വിശാഖിന്റെ വീഡിയോയിൽ കാണാം. ബൈ.